ഗ്രാമങ്ങളിലൊക്കെ മജ്‌ലിസ് നൂറാണ്. കാരണം പറയേണ്ടവർ അങ്ങോട്ട് പറഞ്ഞപ്പോ അത് ഏറ്റെടുക്കുകയാണ് മുസ്ലിം ഉമ്മത്ത്. കാരണം എന്താണ്? ആദ്യം എല്ലാവരും നമ്മൾ മണിക്കൂറുകളോളം മൈക്കെട്ടടിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തിയിട്ട് പറയും, നിങ്ങൾ മുൻഗാമികൾ ചെയ്തതുപോലെ നിങ്ങൾ അസ്മാഉൽ ബദർ ചെല്ലണേ, മുഹ്യത്തി മാല പതിവാക്കണേ, നഫീസത്ത് മാല ചെല്ലണം ഉമ്മാ എന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകളോളം മൈക്കെട്ടടിച്ച് പ്രഭാഷണങ്ങൾ നടത്തിയിട്ട് പാതിരാവില് അതൊന്നും ഏറ്റെടുക്കാതെ ഒരു ചോട് കണ്ട് കേട്ട് മറ്റേ ചവിട്ടിലൂടെ വിട്ടയച്ചു കൊണ്ട് മുന്നോട്ട് പോയിരുന്ന കാലഘട്ടമുണ്ടായിരുന്നെങ്കിൽ പറയേണ്ട ആളുകൾ ആത്മീയ നേതൃത്വത്തിന്റെ ഇതിഹാസമേ. ഇന്ന് പാണക്കാടിന്റെ കബറടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുല്ലപ്പൂവായ ആറ്റപ്പൂവായ ഹൈദരലി ശിഹാബ് തങ്ങളെ അവിടെ നിന്നങ്ങോട്ട് പ്രഖ്യാപനം നടത്തുകയാണ്. അത് ഒരു സ്റ്റേജ് കെട്ടിയിട്ട് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് വലിയ പ്രഭാഷണം നടത്തിയിട്ട് പറഞ്ഞതല്ല, ഒരു ചെറിയൊരു അഹോരം അങ്ങ് നടത്തിയതാണ്. പറയേണ്ടവർ അങ്ങോട്ട് പറഞ്ഞപ്പോ മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുക്കുകയാണ്. പാങ്കുകാരനായിരിക്കുന്ന അബ്ബാസ് മുസ്ലിയാരുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയതാണ്. അങ്ങനെ എത്രയോ ആളുകളുടെ നീറുന്ന പ്രശ്നങ്ങളും പ്രയാസത്തിനും അതൊരു പരിഹാരമായതാണ്. നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ മഹല്ലത്തില് ഒരൊറ്റ മജ്‌ലിസ് നൂറ് മാത്രമാണ് ഉള്ളത്. അതെങ്കിലും നമ്മൾ എല്ലാവരും അന്നത്തെ ദിവസം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ മജ്‌ലിസ് നൂറിൽ ഹാളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയതാണ്. മഴ പെയ്താല് പോലും ഒരു തുള്ളി ദേഹത്തേക്ക് ഒരു മഴത്തുള്ളി പോലും ഇറ്റു വീഴില്ല. അത്രക്കും സംവിധാനം ചെയ്ത നല്ലതായിരിക്കുന്ന സീറ്റിട്ടുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെയ്തു തന്നതാണ്. എന്നിട്ടും നമ്മൾ ഇതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകല്ല ഉമ്മാ. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഉപ്പമാരെ, ചെറുപ്പക്കാരാ, എല്ലാ മാസവും 18-ാം തീയതി ഇതിവിടെ നടക്കുമ്പോൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് കുറഞ്ഞ സമയമെങ്കിലും നാം ഇതിന്റെ വേണ്ടി ചെലവഴിക്കണോ? കാരണം ഒറ്റപ്പെടുന്ന സമയത്തുണ്ടല്ലോ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുന്നതാണ്. ദാഹമൗത്തത് കൂട്ടിടും, ഇബിലിസ് കോസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബന. ആ ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് വല്ലാത്തൊരു രംഗമാണ്. പേര് അബൂബക്കറായിട്ട് കാര്യമില്ല. പോകുന്ന സമയത്ത് എങ്ങനെയാ പോകാന്ന് പറയാൻ പറ്റോ? എപ്പോഴാ പോകാന്ന് പറയാൻ പറ്റോ? ക്ഷപിക്കപ്പെട്ട പിശാച് ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ രൂപത്തിലേക്ക് കടന്നു വന്നിട്ട് എന്നെ കൊണ്ട് വിശ്വസിച്ചാൽ എനിക്ക് നിന്റെ ദാഹം തീർക്കാനുള്ള വെള്ളം ഞാൻ തരാന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ബദരീങ്ങള്, ആ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ബദരീങ്ങള്, ആ ബദരീങ്ങളെ നെഞ്ചിലേറ്റിയ ആളുകളാണെങ്കിൽ പുത്തനത്താണിയിൽ മജ്‌ലിസ് നൂറ് നടക്കുമ്പോൾ മറ്റെല്ലാ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മജ്‌ലിസ് നൂറിൽ പങ്കെടുത്തവരാണെങ്കിൽ, അസ്മാഉൽ ബദരീങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, അവര് വന്നിട്ട് ക്ഷപിക്കപ്പെട്ട പിശാചിനെ ആട്ടി ഓടിക്കുന്നതാണ്. അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി തരുന്നതാണ്. നമുക്ക് കലിമ ചൊല്ലി മരിക്കാൻ അതൊരു കാരണമാകുന്നതാണ്. അള്ളാഹുവെ, അതിന് പറ്റുന്ന ഒരു മജ്‌ലിസാക്കി ഞങ്ങളുടെ മജ്‌ലിസിനെ നീ കബൂല് ചെയ്യണം റബ്ബേ. മാത്രമല്ല മജ്‌ലിസ് നൂറിൽ ഒന്നാമതായി കൊണ്ട് പറയുന്നത് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ